ആലപ്പുഴയിലെ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരെ ഇനിയും പോലീസിന് പിടികൂടാനായില്ല. രണ്ട് കേസുകളിലായി ഇതുവരെ അറസ്റ്റിലായ ഏഴുപേരും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. പ്രതികൾക്കാവശ്യമായ സഹായവും ആസൂത്രണവും നടത്തിയവരാണിവർ. കൊലപാതകങ്ങളിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP വിജയ് സാക്കറെ വ്യക്തമാക്കിയിരുന്നു. ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം അതിനിഷ്ഠൂരമായ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പൈശാചികമായി കൊന്നുതള്ളാൻ പാകത്തിൽ അത്ര ഭീകരരൂപിയാണ് ചുറ്റും കാണുന്ന രാഷ്ട്രീയ സത്വം. ഉപജീവനത്തിനായി കർട്ടൻ കട നടത്തുന്ന ആളായിരുന്നു മണ്ണഞ്ചേരിയിൽ കൊലക്കത്തിക്കിരയായ അഡ്വക്കേറ്റ് KS ഷാൻ എന്ന 38-കാരൻ. SDPI എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. രാത്രി കടപൂട്ടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാറിലെത്തിയ സംഘം അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഇടിച്ചിട്ട് ഒരു കരുണയുമില്ലാതെ വെട്ടിയും കുത്തിയും അടിച്ചും മൃതപ്രായനാക്കിയത്. മണിക്കൂറുകൾക്കകം ആശുപത്രിയിൽ വെച്ച് ഷാൻ അന്ത്യശ്വാസം വലിച്ചു. ഇതിന് പകരമായാണ് തൊട്ടടുത്ത പ്രഭാതത്തിൽ ആലപ്പുഴ ടൗണിലെ വീട്ടിൽ കയറി 12 പേർ വരുന്ന സംഘം BJP ജില്ലാ വൈസ് പ്രസിഡന്റും OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ രഞ്ജിത് ശ്രീനിവാസിനെ അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിലിട്ട് തലക്കടിച്ച് വീഴ്ത്തി നിഷ്കരണം വെട്ടിക്കൊന്നത്. 46-വയസ്സുകാരനായ രഞ്ജിത് ശ്രീനിവാസനും അഭിഭാഷകനായിരുന്നു. ഷാനിന് 40-ഓളം വെട്ടുകളേറ്റെങ്കിലും രഞ്ജിത് ശ്രീനിവാസിൻ്റെ ദേഹത്ത് 20-ലധികം വെട്ടേറ്റേൻ്റെ പാടുകളുണ്ടായിരുന്നു. രണ്ട് നേതാക്കളും രാഷ്ട്രീയ പകയുടെ ഇരകളായതോടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ പെടുന്ന രണ്ട് കുടുംബങ്ങളുടെ നാഥന്മാരാണ് ഇല്ലാതായത്. രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികൾ വീതമാണുള്ളത്. ഭാര്യയും മാതാപിതാക്കളും സഹോദരങ്ങളുമുള്ള അവരുടെ കുടുംബങ്ങൾ ഈ കഠിന ദുഃഖത്തിൽ നിന്ന് എങ്ങനെ കരകയറും? എത്ര സ്വാതന്ത്ര്യപ്പെടുത്തിയാലും സ്മാരകങ്ങൾ ഉയർത്തിയാലും നഷ്ടപ്പെട്ട ജീവനുകളെ തിരിച്ചു വയ്ക്കാനാവില്ലല്ലോ. അരനൂറ്റാണ്ടിനിടയിൽ സംസ്ഥാനത്ത് 225 രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറി എന്ന കണക്ക് തന്നെ ആരിലും ഞെട്ടലുളവാക്കും. പല കാര്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന് പരക്കെ വാഴ്ത്തപ്പെടാറുള്ള കേരളം രാഷ്ട്രീയ കുടിപ്പകയിലൂടെ ഒഴുകുന്ന ചോര കണ്ട് പലപ്പോഴും വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരുന്നു. കൊലയാളികളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ മഹാഭാവം നിരന്തരം ആവർത്തിക്കുന്നത് കണ്ട് പ്രതിമകൾ കണക്കെ നിലകൊള്ളുകയാണ്. കള്ളക്കണ്ണീരൊഴുക്കിയതുകൊണ്ടോ സ്മാരകം പണിതതുകൊണ്ടോ കുടുംബസഹായ നിധി സ്വരൂപിച്ചതുകൊണ്ടോ ആ മഹാപരാധം മറച്ചുവെക്കാനാവില്ല. കൊലയ്ക്കു പകരം കൊല എന്ന അതിഹീന മാർഗം വെടിഞ്ഞ് സമൂഹം ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിയുമ്പോഴാണ് അവർ യഥാർത്ഥ സമൂഹ സ്നേഹികളാകുന്നത്. എത്രയെത്ര സമാധാന റാലികൾ, സർവകക്ഷി സമ്മേളനങ്ങൾ, നേതൃത്വങ്ങളുടെ ആഹ്വാനങ്ങൾ വല്ല ഫലവുമുണ്ടായോ? കണ്ണൂരിൽ മാത്രം കഴിഞ്ഞ 35 വർഷത്തിനിടയ്ക്ക് രാഷ്ട്രീയ പകയിൽ ജീവനറ്റ് വീണത് 125 മനുഷ്യജീവനുകളാണ്. അവിടെ സ്ഥിതി ഒന്നടങ്ങി വരുന്നതിനിടയിലാണ് മറ്റിടങ്ങളിൽ രാഷ്ട്രീയ പകയുടെ വിഷവിത്തുകൾ മുളപ്പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. രണ്ട് അരുങ്കൊലകളുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊഴികളിൽ നിന്ന് വേണം യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ. ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലീസിന് അതിവേഗം അത് സാധിക്കും. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിയമപാലകർക്ക് കഴിയണം. നിയമത്തെ തരുമ്പും പേടിയില്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അക്രമികൾ അഴിഞ്ഞാടുന്നത്. അധികാരങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായം ലഭിക്കുന്നതാണ് അക്രമികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അവസരം നൽകുന്നത്. നാട്ടിൻ പുറത്തു പോലും ക്യാമറ കണ്ണുകൾ രാപകൽ സജീവമായിരിക്കെ അശേഷം ഭയാശങ്കയില്ലാതെ അക്രമികൾ സ്വൈരവികാരം നടത്തുകയാണ്. മണ്ണഞ്ചേരിയിലും ആലപ്പുഴ ടൗണിലും അക്രമികൾ വേട്ടയ്ക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ അലറി വിളിച്ച് വാഹനങ്ങളിൽ നിർഭയം പാഞ്ഞു പോകുന്ന അക്രമി സംഘം നാട്ടുകാരിൽ ജനിപ്പിക്കുന്നത് കടുത്ത ഭീതിയും ആശങ്കയുമാണ്. ഈ കൂസലില്ലായ്മയാണ് ഏറ്റവും അപകടകരം. എന്തു ചെയ്യാനും മടിയില്ലാത്ത ഇത്തരം കാബാലിക സംഘങ്ങൾ സംസ്ഥാനത്ത് എല്ലായിടവുമുണ്ട്. ഒരു മറയുമില്ലാതെ നാട്ടിലുടനീളം നടക്കുന്ന ലഹരി കച്ചവടം ഇതിൻ്റെ മറ്റൊരു വശമാണ്. ഭീകരമായ പല കുറ്റകൃത്യങ്ങൾക്കും പിന്നിലും ലഹരിയുടെ അമിത സ്വാധീനം പ്രകടമാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഏത് കൊലപാതകവും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. വധിക്കപ്പെടുന്നയാളിൻ്റെ കുടുംബമാണ് അനാഥമാകുന്നത്. ദുരന്തവേളയിൽ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും നിരവധി പേരുണ്ടാകും. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ കുടുംബങ്ങൾ എല്ലാം സ്വയം നോക്കേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഏറെ വേദനാജനകം. ആവേശമൂത്ത് എതിരാളികളുടെ തലകൊയ്യാനായി ചാടിപ്പുറപ്പെടുന്നവർ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ ഇത്തരം കൊടുംക്രൂരതയ്ക്ക് മുതിരുകയില്ല. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഒരുങ്ങുന്നവരും അവർക്ക് തുണ പോകാൻ മുതിരുന്നവരും കണ്ണീർ നനവ് പടർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ മുഖം കണ്ടില്ലെന്ന് നടിക്കരുത്.